കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പാട്ട് പാടാൻ വേണ്ടി കോളേജിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും കോളേജ് പ്രിൻസിപ്പൽ ബലമായി മൈക്ക് പിടിച്ചു വാങ്ങുകയും തിരിച്ചു പോവാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. പാട്ട് പാടുന്ന കലാകാരന്റെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങിയ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇതാ അടുത്ത വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെയും അപമാനിക്കപ്പെട്ടത് ഒരു കലാകാരൻ തന്നെ. നൃത്തകലയിൽ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തി മുന്നോട്ട് വന്ന RLV രാമകൃഷ്ണനാണ് ഇത്തവണ കടുത്ത ജാതി വർണ്ണ അധിക്ഷേപത്തിന് ഇരയായത്. നൃത്തകലാകാരിയായ കലാമണ്ഡലം സത്യഭാമയാണ് മോശമായ രീതിയിൽ കലാകാരന് നേരെ അധിക്ഷേപം ഉയർത്തിയത്. കറുത്തവർക്ക് കളിക്കാനുള്ളതല്ല മോഹിനിയാട്ടമെന്നും വെളുത്ത സുന്ദരികളാണ് മോഹിനിയാട്ടം ആടേണ്ടതെന്നും കറുത്തവനാടുന്നത് അരോചകമാണെന്നുമായിരുന്നു സത്യഭാമയുടെ ആക്ഷേപം. ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത വിശദീകരണത്തിലും തന്റെ വംശീയ പരാമർശത്തിൽ അവർ ഉറച്ചു നിന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഒരാളുടെ ജാതിയും വർണ്ണവുമാണോ അവന്റെ കലയ്ക്ക് അടിസ്ഥാനമെന്ന് തോന്നുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ. സത്യഭാമയുടെ ആരോപണം തനിക്കെതിരെയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയത്. കലാമണ്ഡലം എന്ന നാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. തനിക്ക് കാക്കയുടെ നിറമാണെന്നും തന്നെ കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു. ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത്. താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു. നിയമ നടപടിക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അദ്ദേഹത്തിന് പിന്തുണയുമായി നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രം നിറഞ്ഞു. ഒപ്പം വർണ്ണവെറി പിടിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു. സത്യഭാമയുടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായി നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്തു. ഇവരുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നായിരുന്നു കേരള കലാമണ്ഡലത്തിന്റെ പ്രതികരണം. അപമാനിതനായ രാമകൃഷ്ണന് വേദി നൽകാനും നിരവധി ആളുകൾ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. വിവാദം ചൂടുപിടിക്കുമ്പോൾ ആരാണ് ഇദ്ദേഹം എന്ന ചോദ്യം വരാം. അതാണ് ഇനി പറയുന്നത്. കേരളത്തിലെ കലാരംഗത്ത് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ നിരന്തരം വിവേചനം നേരിടുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്ത വ്യക്തിയാണ് RLV രാമകൃഷ്ണൻ. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് മോഹിനിയാട്ട നർത്തകനായി അദ്ദേഹത്തെ മാറ്റിയത്. 2001 MG സർവകലാശാലയിൽ നിന്ന് കലാപ്രതിഭയായി പുറത്തിറങ്ങിയ രാമകൃഷ്ണൻ പിന്നീട് പൂർണ്ണ സമയവും കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. MG സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ 1st റാങ്ക് നേടിയാണ് അദ്ദേഹം ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയത്. പിന്നീട് സഹോദരനായ നടൻ കലാഭവൻ മണി ചാലക്കുടിയിൽ ആരംഭിച്ച കലാഗ്രഹത്തിൽ പ്രധാന അധ്യാപകനായി, കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗസ്റ്റ് ലെക്ചറായി ഇതിനിടയിൽ സേവനമനുഷ്ഠിച്ചു. 2002 മോഹിനിയാട്ടത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് നേടി. ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുത്തു. 5 സിനിമകളിൽ ചെറിയ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. UGC നെറ്റും MPhil PhD യോഗ്യതയും നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2020 ഒക്ടോബറിലാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഓൺലൈൻ നൃത്തോത്സവ പരിപാടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള അവസരം രാമകൃഷ്ണന് നിഷേധിക്കപ്പെട്ടത്. നൃത്തോത്സവത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം അപേക്ഷയും ബയോഡാറ്റയും നേരിട്ട് ഹാജരാക്കിയിട്ടും അവസരം നൽകിയില്ല. താൻ കടുത്ത ജാതി ലിംഗ വിവേചനത്തിനിരയായെന്ന് RLV അന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഗുരുതരാവസ്ഥയിലായി. ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം കലാമണ്ഡലത്തിലടക്കം കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് നിലനിൽക്കുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. കലാപ്രവർത്തനത്തിന്റെ യോഗ്യത ഉന്നത ജാതിക്കാർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ മോഹിനിയാട്ടത്തിൽ താൻ നേടിയ ഡിപ്ലോമ, PG ഡിപ്ലോമ, PhD, MPhil തുടങ്ങിയവ എന്തിനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സാഹിത്യ അക്കാദമി അന്ന് നടത്തിയ സർഗഭൂമി പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ സാഹിത്യ അക്കാദമി ചെയർപേഴ്സണായിരുന്ന KPSC ലളിതയ്ക്ക് നേരിട്ട് അദ്ദേഹം പരാതി നൽകി. അവിടെയും അവഗണന നേരിടേണ്ടി വന്നു. സ്ത്രീകളല്ലാത്തവർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ല എന്നായിരുന്നു അന്ന് അക്കാദമിയുടെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പണ്ട് ഒരു ദേശീയ സെമിനാർ നടന്നുകൊണ്ടിരിക്കെ അന്ന് സാഹിത്യ അക്കാദമിയുടെ ഭരണസമിതി അംഗമായ ഡോക്ടർ ഗ്രാമപ്രകാശ് എന്ന ആൾ സ്ത്രീകളുടെ കലയാണ് മോഹിനിയാട്ടമെന്നും അത് ചർച്ച ചെയ്യുന്ന വേദിയിൽ എന്താണ് കാര്യമെന്നും ചോദിച്ച് അദ്ദേഹത്തെ ഇറക്കിവിട്ടിരുന്നു. ഈ വിഷയത്തിലും പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നു. ശേഷം സ്വന്തം രീതിയിൽ കലാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിറത്തിന്റെ പേരിൽ വീണ്ടും രാമകൃഷ്ണൻ അധിക്ഷേപം നേരിടുന്നത്. ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് തന്നെ തുറന്നു കാണിക്കുകയാണ്. മോഹിനിയാട്ടം കലാകാരൻ RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതീയമായ നിറവും തൊഴിലും പറഞ്ഞുള്ള അധിക്ഷേപം, മറ്റൊന്ന് പ്രസിദ്ധ കർണാട്ടിക് സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നതിനെ എതിർത്ത് രഞ്ജിനി, ഗായത്രി എന്നീ പ്രസിദ്ധ ഗായികമാർ ഉൾപ്പെടെ പലരും മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത്, ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച സംഭവം, എല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. ഇന്നും ജാതിയും വർണ്ണവും നമുക്ക് വലിയ വിഷയം തന്നെയാണ്. സത്യഭാമ ഒരു വ്യക്തി മാത്രമാണെന്ന് തോന്നുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അവർ. ജാതിയും വർണ്ണവും നോക്കി മനുഷ്യനെ വേർതിരിക്കുന്ന സവർണബോധം പേർന്ന ഒരു മലയാളി വനിത. 2019 മിസ് യൂണിവേഴ്സ് കിരീടം ചൂടിയ ദക്ഷിണാഫ്രിക്കൻ മോഡലും അഭിനേത്രിയുമായ സോസി ബിനി ടുൻസി വ്യക്തമായ ഭാഷയിൽ ഇതിന് മറുപടി നൽകുന്നുണ്ട്. ഞാൻ വളർന്നത് എന്നെ പോലത്തെ സ്ത്രീകൾ, എന്റേതുപോലെ തൊലിയുള്ള, എന്റെ പോലെ തലമുടിയുള്ള സ്ത്രീകൾ ഒരിക്കലും സുന്ദരികളെന്ന് കരുതപ്പെടാത്ത ഒരു ലോകത്താണ്.
അത് ഇന്ന് അവസാനിക്കണം. കുട്ടികൾ എന്നെ നോക്കാൻ, എൻ്റെ മുഖം കാണുവാൻ, അവരുടെ മുഖത്ത് എൻ്റെ മുഖം പ്രതിഫലിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാതെ എനിക്ക് എങ്ങനെയാണ് അവസാനിപ്പിക്കാനാകുക? തൊലിയുടെ നിറമല്ല, കഴിവാണ് പ്രധാനമെന്ന തിരിച്ചറിവിലേക്ക് എന്നായിരിക്കും പ്രബുദ്ധ മലയാളികൾ എത്തുക? അതിന് എത്ര ദൂരമുണ്ട്? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.